ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സർവേയിലും 24ന്റെ സർവേയിലും കേരളത്തിൽ തുടർഭരണം എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാ സർവേകളും ഈ തുടർഭരണം എന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും ഏകപക്ഷീയമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആരെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പിണറായി വിജയൻ എന്നുള്ളതായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. 40% മുകളിലേക്ക് തൻ്റെ ജനപിന്തുണയുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു. അതായത് എതിരാളികളില്ലാതെ പിണറായി വിജയൻ കേരളം ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നർത്ഥം. ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ മറ്റാർക്കുമോ പിണറായി വിജയന് എതിരായി ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സർവേകളുടെ ശരിതെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി ഉണ്ടാകും. ഇതൊക്കെ PR വർക്കാണ് എന്ന് ആക്ഷേപിക്കുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ PR വർക്ക് ഒരു കാരണവശാലും ചെയ്യാത്ത ചില സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന സർവേയിലും പിണറായി വിജയൻ അനുകൂലമായൊരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം തനിക്ക് അനുകൂലമായി സൃഷ്ടിച്ചെടുക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സർവേകളെല്ലാം പറയുന്നുണ്ട്. തുടർഭരണം എന്നുള്ളത് സാധ്യതകൾ കൂടി നിൽക്കുകയാണ് എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ സർവേ പറയുന്നത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് നീങ്ങാനാണ് LDFന് സാധിച്ചിട്ടുള്ളത് എന്ന്. 24ന്റെ സർവേയും അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം അവർ 76 സീറ്റുകൾ വരെ LDFന് പ്രവചിക്കുകയും 17 സീറ്റുകളിൽ ശാക്തിക ബലാബലം നടക്കുകയാണ് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സീറ്റുകളിൽ ഉണ്ടാകുന്ന ഫലം കൂടി അതിൽ പകുതിയെങ്കിലും LDFിൻ്റെ ടാലിയിലേക്ക് ചേർന്നാൽ അവർക്ക് മികച്ച വിജയം നേടാനാകും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ട്രെൻഡ് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ പോകുന്ന ഘടകം ഈ പിണറായി വിജയൻ ഫാക്ടറാണ് എന്നത് തന്നെയാണ് ഈ സർവേകളെല്ലാം അടിവരയിടുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. പിണറായി എതിരാളികളില്ലാത്ത ഒരു നേതാവായി ഉയർന്നു നിൽക്കുന്നു. ആ നേതാവ് നയിക്കുന്ന മുന്നണിക്ക് ഇപ്പോൾ സർക്കാരിനെതിരായിട്ട് ഒരുപാട് വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളൊക്കെ ജനങ്ങൾ ശരിവയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും പിണറായി എന്ന നേതാവിലുള്ളൊരു വിശ്വാസമുണ്ട്. ആവൽ ഘട്ടങ്ങളിൽ തങ്ങളോടൊപ്പം നിന്ന തങ്ങൾക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ തങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴികാട്ടിയായ ഒരു നേതാവ് എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ പിണറായി വിജയന് സാധിച്ചു എന്നുള്ളതാണ് ഇതിനെ ഏറെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. ആ ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി മാറാൻ പോകുന്ന ഒരു ഘടകവും പിണറായി വിജയനെ എതിർക്കാൻ മികച്ച നേതാക്കളില്ല എന്നുള്ളൊരു അഭാവം. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം 15-16% വോട്ടിന് പിന്നിലാണ്. ഈ ഇതുവരെ വന്ന എല്ലാ സർവേകളിലും മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് രണ്ടാം സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിലും ഒരു വേളയും പിണറായിയുടെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. ഇനി പിണറായി കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആകർഷിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ 0.5% പോലും ആകർഷിക്കാൻ ഉമ്മൻചാണ്ടിയുടെയോ ചെന്നിത്തലയുടെയോ യോഗങ്ങൾക്ക് സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പല യോഗങ്ങൾക്കും അത്തരത്തിൽ വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും കൂടി കാണുമ്പോഴാണ് പിണറായി ഒരു എന്താണ് എതിരാളികളില്ലാത്ത പോരാളിയായി ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത്.